അയോധ്യയിൽ രാമക്ഷേത്രത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ടോ? ഉവ്വ്. സിഖ് തീവ്രവാദ സംഘടനയായ ഖലിസ്ഥാൻവാദികളായ ഭീകര സംഘടന സിഖ് ഫോർ ജസ്റ്റിസ് ഒരു ഭീഷണി പുറപ്പെടുവിച്ചിട്ടുണ്ട്. നവംബർ 16 അല്ലെങ്കിൽ 17, ഇനി 5-6 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ രാമക്ഷേത്രം തകർക്കും. തകർക്കും. ഹിന്ദുത്വ ആശയത്തിൻ്റെ അടിത്തറയായ അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ നോട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന അമേരിക്കയിൽ കഴിയുന്ന ഗുർപത്വന്ത് സിംഗ് പന്നുനാണ്. പന്നുനിപ്പോൾ രാജ്യാന്തര ചർച്ചാവശ്യമാണ്. ഇപ്പോൾ പന്നുനെ അമേരിക്കയിൽ വെച്ച് ആരോ കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഇന്ത്യയുടെ അറിവോടെയാണ് എന്ന് പറയുന്നു. അതിനകത്ത് ഇന്ത്യയിലെ റോ ഓഫീസറായ വികാഷ് യാദവ് അതാണ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഇടനിലക്കാരനെ ഉപയോഗിച്ച് ഇയാളെ കൊല്ലാൻ റോ ഓപ്പറേഷൻ നടത്തി. പക്ഷേ ഇയാൾ ഈ വധശ്രമം ഹിറ്റ്മാനായിട്ടെടുത്ത ആൾ FBI അമേരിക്കൻ രഹസ്യ പോലീസിൻ്റെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ അണ്ടർ കവർ ഓഫീസറായിരുന്നു. അതുകൊണ്ട് ഈ വികാഷ് ഗുപ്ത എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ റോ ഏജൻ്റ് എന്ന് അമേരിക്ക പറയുന്ന CRPF കമാൻഡോയെ പിടികിട്ടാൻ വേണ്ടി FBI ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുക. അപ്പോൾ ഈ പന്നുനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 15 ഇപ്പോൾ ഈ മാസം 15 നവംബർ മുതൽ ലോകത്തെമ്പാടുമുള്ള ഹിന്ദു ആരാധനാലയങ്ങൾ ഞങ്ങൾ തകർക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട 16-17 തീയതികളിലായി അമേരിക്കയിലെ ചില ക്ഷേത്രങ്ങൾ, അതിനകത്ത് കാനഡയിലെ ക്ഷേത്രങ്ങളുണ്ട്. കാനഡയിൽ ഇപ്പോൾ ഉണ്ടായല്ലോ, കാനഡയിലെ ബ്രാംപറ്റിലെ ക്ഷേത്രം തകർത്തു. ക്ഷേത്രം തകർത്തതിൻ്റെ പേരിൽ ഇന്ദ്രജിത് ഘോഷാൽ എന്ന് പറയുന്ന SFJയുടെ പ്രവർത്തകനെ പിടികൂടിയിരുന്നു. കാനഡ സർക്കാരിന് വലിയ നിലപാട് മാറ്റം ഉണ്ടായി. കാരണം ഇന്ത്യയും കാനഡയും തമ്മിൽ വലിയ തർക്കമൊക്കെ ഉണ്ടായി വന്നിട്ട് അവസാനം ഖലിസ്ഥാനികളെ നിരുപാധികം പിന്തുണയ്ക്കുന്ന നിലപാടാണ് ട്രൂഡോ സർക്കാരിൻ്റേത് എന്നതിൻ്റെ പേരിൽ ഇന്ത്യയുമായിട്ട് വലിയ തർക്കമാണ്. അവിടെ നിജാറിനെ കൊലപ്പെടുത്തി, സിഖ് തീവ്രവാദിയെ, ഖലിസ്ഥാനി ഫോഴ്സിൻ്റെ ആളായ നിജാറിനെ അജ്ഞാതൻ കൊലപ്പെടുത്തി. അത് ഇന്ത്യ ഗവൺമെൻറ് അമിത്ഷായുടെ പേരെടുത്ത് പറഞ്ഞ് അവിടുത്തെ മന്ത്രി വാഷിങ്ടൺ പോസ്റ്റിന് ഇൻ്റർവ്യൂ കൊടുത്തു. ഓർക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു അമിത്ഷാ ലോറൻസ് ബിഷ്ണോയിയുടെ ഗ്യാങ്ങിനെ ഉപയോഗിച്ചിട്ടാണ് നിജാറിനെ കൊലപ്പെടുത്തിയത് എന്ന് പറയുകയും റോയെ ഉപയോഗിച്ചിട്ട് പന്നുനെ അമേരിക്കയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് വലിയ വിവാദം. രാജ്യാന്തര പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക. അമേരിക്ക പക്ഷേ അത് ഒന്ന് പതുങ്ങി. അമേരിക്ക പറഞ്ഞു ഞങ്ങൾ ലുക്കൗട്ട് നോട്ടീസൊക്കെ റോ ഏജൻറ്റിൻ്റെ പേരും യൂണിഫോമിലുള്ള ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം അമേരിക്ക നിർത്തിയെങ്കിലും ട്രൂഡോ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ട്രൂഡോയെ സംബന്ധിച്ച് ട്രൂഡോയ്ക്ക് പെട്ടെന്ന് നിലപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എലോൺ മസ്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എലോൺ മസ്കിനോട് ചിലർ ചോദിച്ചു ഈ ട്രൂഡോ കാനഡ കിടന്ന് ബഹളം വെക്കുന്നുണ്ടല്ലോ. എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രംപാണ്. ട്രംപിൻ്റെ കൂടെ നിൽക്കാൻ അമേരിക്കയിലെ ഏക വ്യവസായി ഉണ്ടായിരുന്നത് മസ്ക് മാത്രമായിരുന്നു. ട്രംപിൻ്റെ കാമ്പയിൻ മുഴുവൻ നടത്തിയതും ട്രംപിന് വേണ്ടി ഫണ്ട് സമാഹരിച്ചതും ഫണ്ട് ചെലവഴിച്ചതും ഒക്കെ മസ്കാണ്. മസ്കിനോട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ട്രൂഡോയുടെ ഈ നിലപാടുകൾ എന്താണെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മസ്ക് പറഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ 2-3 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് അവൻ പോവും എന്ന് പറഞ്ഞു. ഇല്ല, 2-3 മാസം കൂടെ സഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. മുമ്പൊരിക്കൽ ട്രംപിനോട് ചോദിച്ചു എന്താ ട്രൂഡോയെക്കുറിച്ച് അഭിപ്രായം എന്ന് ചോദിച്ചപ്പം ലോകോത്തര ഫൂൾ എന്നാണ് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരിലൊരാളാണ് ട്രൂഡോ എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപ് വരികയോടെ ചെയ്തപ്പോഴത്തേക്ക് ഈ ട്രൂഡോയുടെ നിലപാട് ചില മാറ്റം വന്നിട്ട്. മാത്രമല്ല, ഈ സിഖ് തീവ്രവാദികളെ ട്രൂഡോ ഇങ്ങനെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നു. അതോടുകൂടി അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ ഒരു ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് ട്രൂഡോയുടെ പാർട്ടിക്കെതിരെ. ട്രൂഡോയുടെ പാർട്ടിക്ക് ഇപ്പോൾ ഭൂരിപക്ഷം ഇല്ല. തെരഞ്ഞെടുപ്പിൽ വന്നാലും ട്രൂഡോയുടെ പാർട്ടി തോറ്റുപോകുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നിൽക്കുകയാണ്. ഈ ബ്രാംപ്ടണിലെ ഹിന്ദു ക്ഷേത്രത്തിന് കഴിഞ്ഞ ആഴ്ച ആക്രമണം ഉണ്ടായി. അതിലെ പ്രതികളെയൊക്കെ പിടിക്കുക മാത്രമല്ല, ട്രൂഡോ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അതായത് ഈ ഖലിസ്ഥാൻവാദികൾ മുഴുവൻ ഈ സിഖുകാരുടെ പ്രതിനിധിയല്ല എന്ന് പറഞ്ഞു. അത് ഇന്ത്യയുടെ നിലപാടാണ്. ഖലിസ്ഥാനികൾ എന്ന് പറയുന്ന ഖലിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം പഞ്ചാബിനെ വിഘടിപ്പിച്ച് ഉണ്ടാക്കണമെന്ന് പറയുന്നവർ മുഴുവൻ സിഖുകാരുടെയും പ്രതിനിധിയല്ല. സിഖുകാരുടെ ശബ്ദമല്ല അത്, ഒരു കൂട്ടം ഭീകരവാദികളുടെ ശബ്ദമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അതുകൊണ്ട് അവരെ നിയമപരമായി കാനഡ കൈകാര്യം ചെയ്യണം. അതിൽപ്പെടുന്ന 36 പേരെ ഇന്ത്യക്ക് വിട്ടുകിട്ടണമെന്നൊക്കെ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലം അത്രയും അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ട്രൂഡോ ഇപ്പോൾ പറയുന്നത്
ഖലിസ്ഥാനികൾ സിഖുകാരുടെയോ ഇന്ത്യയുടെയോ പ്രതിനിധിയല്ല എന്ന സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെയ്ത ചില വിധ്വംസ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ പുറത്തേക്ക് പോയതാണ്. അതെ അതെ അതെ. അതിപ്പം ഈ ലോക രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചും സ്വന്തം കാൽക്കീഴിലെ മണ്ണ് പോവുകയാണെന്നും ട്രൂഡോയ്ക്ക് മനസ്സിലായി. പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ഉള്ള ഒരു മൽപിടുത്തത്തിൽ നഷ്ടം വരാനുള്ളത് കാനഡയ്ക്കാണ്. നമ്മുടെ അവരുടെ ഈ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളാണ്, ഇന്ത്യൻ സ്റ്റുഡൻസ്, ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അത് വലിയ ക്രൈസിസ് ആണ്. നമ്മുടെ ഈ മാലദ്വീപിൻ്റെ കാര്യം അറിയാമല്ലോ, ലക്ഷദ്വീപിൽ പോയി മോദി ഒരു കസേരയായിട്ടിരുന്നപ്പോഴത്തേക്ക് മാലദ്വീപ് ടൂറിസം തകർന്ന് തരിപ്പണമായി, മൈസൂർ ഇവിടെ വന്ന് കാല് പിടിച്ചു 36 ദ്വീപുകളോ മറ്റോ നമുക്ക് തരുകയും ചെയ്തു. അപ്പോൾ ഇതിന് സമാനമായൊരവസ്ഥ കാനഡയിലുമുണ്ട്. കാനഡയുടെ സമ്പദ്ഘടനയെ വലിയ തോതിൽ സഹായിക്കുന്ന ഒരു രാജ്യം നമ്മളാണ്. അപ്പോൾ കാനഡ ഇന്ത്യ സഹായിച്ചില്ല, കാനഡ തകർന്നു പോകുന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അത് ഒരു ബന്ധം അവസാനിക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും ദോഷങ്ങളുണ്ടാകും. നമ്മളെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു ഹബ്ബായിട്ടുള്ള സ്ഥലമാണ് കാനഡ, അത് നഷ്ടപ്പെടും, അത് നമ്മുടെ നഷ്ടമാണ്. പക്ഷേ അതുവഴി കാനഡയ്ക്കും ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി, അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിത്തറ ഇളകുന്ന സ്ഥിതിയാണ്. അപ്പോൾ വലിയ മാറ്റം സംഭവിക്കുന്നു. ഈ സിഖ് ഭീകരവാദികൾക്ക് എതിരെ കാനഡയും നടപടികൾ എടുക്കാൻ നിർബന്ധിതരാകുന്നു. അമേരിക്കയും പതുക്കെ പതുക്കെ, അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് വരികയാണ്, പഴയ സ്ഥിതിയൊക്കെ മാറുകയാണ്. ഈ സോറോസ് ഗ്രൂപ്പിൻ്റെ സഹായം ഒന്നും യുവമാർക്കിന് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്ന് നിരാശയിൽ നിന്ന് ഉയർന്നൊരു വാദമായിട്ടാണ് ഈ പന്നുൻ്റെ ഭീഷണിയെ കടന്ന് അയോധ്യ തകർക്കും, അയോധ്യയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും തകർക്കും. പിന്നെ ഡേറ്റ് വെച്ച് പറഞ്ഞിട്ടുണ്ട്, അതായത് കാലിബറി മന്ദിർ എന്ന് പറയുന്ന മിസ്സിസാഗ്വ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ കാലിബറി മന്ദിർ 16-ാം തീയതി തകർക്കും. ബ്രാംപ്ടണിൽ തന്നെയുള്ള ത്രിവേണി മന്ദിരം 17-ന് തകർക്കും. അതുകൂടാതെ അമേരിക്കയിലും കാനഡയിലുമുള്ള ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഉണ്ടല്ലോ, നയതന്ത്ര ഉദ്യോഗസ്ഥർ, ഇവരെ ആക്രമിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തകർക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. രാമക്ഷേത്രമാണ് ആദ്യം തകർക്കുക, അത് നവംബർ 16-ന് തകർക്കും. അതുകൂടാതെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റ് ക്ഷേത്രങ്ങളും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വിടുന്നില്ല, അത് നിങ്ങൾ അറിയത്തേ ഉള്ളൂ. രാമക്ഷേത്രത്തിൻ്റെ കാര്യം പറയാൻ കാരണം, ആ രാമക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തെ ആധാരമാക്കിയാണ് ഇന്ത്യയിൽ ഹിന്ദുത്വ ആശയത്തിൻ്റെ ജന്മസ്ഥാനമാണ് രാമക്ഷേത്രം. അതുകൊണ്ട് തകർക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നാണ് പന്നുൻ പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, രാജീവ് ഗാന്ധിയുടെ ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ച വീഡിയോ ആണെന്ന തരത്തിൽ പ്രചരിക്കുകയാണ്. രാജീവ് ഗാന്ധി, സോറി, രാഹുൽ ഗാന്ധിയുടെ ഈ വീഡിയോ വരുന്നു. ആദ്യമായി രാമക്ഷേത്രം കാണിക്കുന്നു, പെട്ടെന്ന് രാമക്ഷേത്രം അങ്ങ് തകർന്ന് തവിട് പൊടിയായിട്ട് പോവുകയാണ്, എന്നിട്ട് ബാബറി മസ്ജിദ് അവിടെ തെളിഞ്ഞു വരുന്നു. അതായത് ഒരു സന്ദേശം കൊടുക്കുന്ന സന്ദേശമാണ്. എന്നിട്ട് വോട്ട് ഫോർ രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചാൽ ഇത് രാമക്ഷേത്രം തകർത്ത് ഞങ്ങൾ പള്ളി ഉണ്ടായി ബാബറി പള്ളി തിരിച്ചു വരും എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു വീഡിയോ. അത് കോൺഗ്രസ് ഉണ്ടാക്കിയതാണോ ഫേക്കാണോ എന്നറിയില്ല, ആ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത് പ്രചരിച്ചത്. എന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങുന്നുണ്ടൊരു വ്യാജമാണ് എന്നുള്ള എതിർ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നില്ല. രാഹുൽ ഗാന്ധി അറിയാതെ അദ്ദേഹത്തെ ഒരു ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണെങ്കിൽ കോൺഗ്രസ് പാർട്ടി പ്രതിഷേധിക്കണമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസും വടക്കേ ഇന്ത്യൻ കോൺഗ്രസും ആ വീഡിയോ കണ്ടിട്ടും കണ്ടതായി ഭാവിച്ചില്ല. അപ്പോൾ അത് എനിക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് സംശയിക്കാവുന്ന ഒരു പക്ഷേ കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നാൽ ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കാൻ അവസരമൊടുക്കും എന്ന് പറയുന്ന ഒരു നിലപാടിനകത്തുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കുന്ന കുറേ മുസ്ലിങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഡിസംബർ 6 മറക്കില്ല, ബാബറി പള്ളി പുനഃസ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ നാട്ടിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഉത്തരവിനെ തുടർന്ന് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്, അമ്പലമാണ്. ആ അമ്പലം അവിടെ നിലനിൽക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു, രാജ്യം അത് രാജ്യത്തിൻ്റെ ഒരു സ്വത്തായി. എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ആരാധനാലയങ്ങളും രാജ്യത്തിൻ്റെ സ്വത്ത് കൂടിയാണ്. അപ്പോൾ സ്വകാര്യ വ്യക്തികൾ നടത്തുന്നതാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ പള്ളി എന്നാണ് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഇന്നടത്ത് ഇന്ന ആളുകളുടെ പള്ളി എന്നല്ല. ഇന്ത്യയിലെ ഒരു പള്ളി, ഇന്ത്യയിലെ ഒരു ക്ഷേത്രം, ഇന്ത്യയിലെ ഒരു മോസ്ക് എന്ന് പറയുന്നത് പോലെ രാമക്ഷേത്രവും രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതിനെ തകർത്തെറിയാൻ എങ്ങനെ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ, ഇപ്പോൾ ഇവർ ഈ വീഡിയോ ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു, എങ്ങനെ രാമക്ഷേത്രം തകർക്കാൻ പറ്റും, എങ്ങനെ തകർക്കാൻ പറ്റും, അത് ഡിമോളിഷ് ചെയ്യാൻ പറ്റുമോ, ബുൾഡോസറുമായിട്ട് പൊളിച്ച് മാറ്റാൻ പറ്റുമോ, എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ കലാപത്തിലേക്ക് നയിക്കും. മുസ്ലിങ്ങളെ അങ്ങനെ പ്രീണിപ്പെടുത്തി പ്രീതിപ്പെടുത്തി പ്രീണിപ്പിച്ച് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കി എത്ര കാലം കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഏതായാലും ഇങ്ങനൊരു ഭീഷണി വരുന്നു. ഈ പന്നുൻ്റെ ഭീഷണിയൊക്കെ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട്. പന്നുനാണ് കഴിഞ്ഞ ഈ മാസം ആദ്യം നവംബർ 1 മുതൽ 17 വരെയുള്ള സമയത്ത് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്തെന്നൊരു ഭീഷണി ഇപ്പോൾ തന്നെയുണ്ട്. നമ്മുടെ ഏണ്ട ഈ 100-ഓളം വിമാനങ്ങൾ ഈ ഭീഷണികളെ തുടർന്ന് പറക്കൽ മാറ്റിവെക്കേണ്ടി വന്നു. വിമാനങ്ങളുടെ യാത്ര
തടസ്സപ്പെട്ടു. വലിയ സാമ്പത്തിക 4,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതാണ് പറയുന്നത്. അപ്പം നമ്മളാലോചിക്കും, ഒരു വിമാനം പറന്നു പോയിട്ട് തിരിച്ചിറങ്ങിയില്ലേ, അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. പറന്നു പോകുന്ന വിമാനത്തിന് തിരിച്ചിറങ്ങണമെങ്കിൽ അതിൻ്റെ ഇന്ധനം മുഴുവൻ ചോർത്തി കളഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്തം റൗണ്ട് ഒന്നും അങ്ങനെ മൊത്തം കത്തിച്ച് തീർക്കാതെ ഇറങ്ങാൻ പറ്റും. അത്രയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അപ്പം മാത്രമല്ല, അത് മാത്രമല്ലോ ചിലവുകൾ, പിന്നെ ആളുകളുടെ യാത്ര മുടങ്ങുന്നു. ആ ഈ ഫ്ലൈറ്റ് അവിടെ ചെന്നിട്ട് അവിടെ നീ അതേ കയറി ഇങ്ങോട്ട് വരാനുള്ള അക്കോമഡേഷൻ നഷ്ടപരിഹാരം, ഫ്ലൈറ്റ് ഡിലേ ആയാൽ 7 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം തുടങ്ങണം. അങ്ങനെ നമ്മുടെ വ്യോമഗതാഗതമാകെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ഭീഷണി കോളുകൾ വന്നു. അതിൻ്റെ കാലം കഴിഞ്ഞിട്ടില്ല. ഈ 17-ാം തീയതിക്കുള്ളിൽ അതിപ്പോഴത്തെ വിമാനങ്ങൾ തകർക്കും എന്നാണ് പന്നൂർ പറഞ്ഞത്. എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യരുത്. ഈ 17-ാം തീയതിയാണ് കാനഡയിലും അമേരിക്കയിലും ഇന്ത്യയിലുമുള്ള ക്ഷേത്രങ്ങൾ 16-17 തീയതികളിൽ തകർക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 16-ാം തീയതി ഈ തകർക്കുന്നവരുടെ ലിസ്റ്റിൽ രാമക്ഷേത്രവും ഉൾപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പന്നൂൻ്റെ ഭീഷണി ഇതിനു മുമ്പൊന്നും ഫലവത്തായിട്ടില്ല. പന്നൂൻ പറയും ഒന്നും നടന്നിട്ടില്ല. പക്ഷേ അങ്ങനെ നിസ്സാരമായി എടുക്കാൻ കഴിയില്ല. സർക്കാർ ഇപ്പോൾ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും രാമക്ഷേത്രത്തിന് കൊടുക്കുമായിരിക്കും. പക്ഷേ രാമക്ഷേത്രത്തിന് നേരെ ഒരു ആക്രമണം നടത്തിയാൽ രാജ്യത്ത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു. പക്ഷേ സർക്കാർ ഗൗരവത്തിലെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷമാവട്ടെ, രാമത്തിനെതിരെയുള്ള ഈ ഭീഷണിയെ അപലപിക്കാൻ പോലും തയ്യാറാവുന്നില്ല. എന്തിനു രാഹുൽ ഗാന്ധിയൊന്നും അങ്ങോട്ട് പോയിട്ടില്ലല്ലോ അല്ലേ? ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ലാത്ത ആളുകൾക്ക് അത് തകർന്ന് വീണ്ടും പള്ളി വരണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ വലിയ പ്രതീക്ഷയായിരിക്കും ഈ പന്നൂൻ്റെ ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഏതായാലും 16-17 തീയതികളിൽ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വടക്കേ ഇന്ത്യയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുമെന്നാണ് സിഖ് ഖലിസ്ഥാൻ ഭീകരവാദികളുടെ ഭീഷണി വന്നിരിക്കുന്നത്. ഇത് ഇന്നലെ വന്നതാണ്, ഇന്നത്തെ പത്രങ്ങളിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ABC മലയാളത്തിൽ പറയാമെന്ന് വെച്ചാൽ. അപ്പോൾ നിയമം അങ്ങനെ കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ നോക്കിക്കത്തും ഇല്ലായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ സർക്കാർ ഇപ്പോൾ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ അവിടെ ഉണ്ട്. കാരണം ഇപ്പോൾ ഈ ഭീഷണികളൊക്കെ വരുമ്പോൾ ഇത് ജനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ കുംഭമേള ആരംഭിക്കുകയാണ്. 10 കോടിയോളം ആളുകൾ വരുന്ന ഒരു വലിയ സ്റ്റേറ്റിൽ നിന്ന് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം മാറുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇവിടെ ഈ ഹിന്ദു വിരുദ്ധരുടെയൊക്കെ ഒരു വലിയൊരു തള്ളിക്കയറ്റമുണ്ട്. കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകളും തീവ്രവാദികളും മുസ്ലിം ഭീകരവാദികളും എല്ലാം കൂടെ ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ എവിടെ നടക്കുന്നു, ഇപ്പോൾ രാമനവമി ദുർഗാപൂജ ഗണേശോത്സവം ഒക്കെ നടന്നപ്പോഴൊക്കെ യു പിയിൽ ഉൾപ്പെടെ, ഇപ്പോൾ ഹിന്ദുത്വ ഭരണമുണ്ട് യോഗി ഭരിക്കുന്ന യു പിയിൽ ഉൾപ്പെടെ, ബംഗാളിലെ കാര്യം പറയുമ്പോണ്ട, അവിടെയൊക്കെ വലിയ തോതിൽ ഹിന്ദുക്കളുടെ ഇത്തരം ഘോഷയാത്രകൾക്ക് ഒക്കെ നേരെ ആക്രമണങ്ങളുണ്ടായി. ഇപ്പോൾ കുംഭമേള പോലെ 10 കോടിയോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ആഘോഷം നടക്കുമ്പോൾ അതിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല. കാരണം എങ്ങനെയെങ്കിലും രാജ്യത്ത് കലാപം ഉണ്ടാക്കുക, ഹിന്ദു വിരുദ്ധത പറഞ്ഞ് അവരെ ആക്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഇവിടുത്തെ ചില വിധ്വംസ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നല്ല ബോധ്യമുള്ള സർക്കാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് രാമക്ഷേത്രത്തിന് നേരെ ഭീഷണി വന്നിരിക്കുന്ന ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ഒരറിയപ്പെടുന്ന ഒരു സംഘടന, ഭീകര സംഘടനയുടെ പേരിൽ പരസ്യമായ ഒരു ഭീഷണി വരുന്നത് ഇപ്പോഴാണ്. ഏതായാലും സർക്കാർ അതിൻ്റെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണ്ട് 1,50,000 ആളുകളാണ് ഓർഡിനറി ദിവസങ്ങളിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വരുന്നത്. അവർക്ക് ഈ ശ്രീരാമചന്ദ്രൻ തുണയാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.